വിപുലമായ പരിപാടികൾ ഗുരുകൃപ ടെലിവിഷൻ ഒരുക്കുന്നു. ഭക്തസംഗമത്തോടൊപ്പം ഒരു വിശേഷാൽ പതിപ്പ് കൂടി ഇറക്കാൻ ഉദ്ദേശിക്കുന്നു. ആയതിലേക്ക് ഭക്തരിൽ നിന്നും സൃഷ്ടികൾ ക്ഷണിക്കുന്നു. ഭഗവത് കഥകൾ, കവിതകൾ, ഉപന്യാസങ്ങൾ, നോവലറ്റുകൾ എന്നിങ്ങനെയുള്ള സൃഷ്ടികൾ ഗുരുകൃപ ടെലിവിഷൻ @gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു തരിക. വിളിക്കേണ്ട നമ്പർ ഗുരുകൃപ 9400124048. ഭാഗവത ഗംഗ, ഇത് മാധവൻ കളിയാടിയ മാനവഗംഗ. ഹരി ഓം. ചാർധാം തീർത്ഥയാത്ര 2022 June 3 to 18 തീർത്ഥാടനം ഒരുക്കുന്നു. ഹരേ കൃഷ്ണ. May 20 to 29 മാള ആലത്തൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഭാഗവത കഥാമൃതം നുകരാം. മുഖ്യ ആചാര്യൻ ഭാഗവത കോകിലം ശ്രീകണ്ഠേശ്വരം സോമവാര്യർ. വിഷ്ണുവിന് പ്രിയമുള്ള മാധവമാസം വൈശാഖ പുണ്യകാലം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം ധന്യമാകട്ടെ. വിളിക്കുക 9447920551. ഹരേ കൃഷ്ണ. ഗുരുകൃപ എ ജേണി ഫോർ പീസ് ആൻഡ് ലൈഫ് യൂട്യൂബിലൂടെ സംപ്രേഷണം ചെയ്യുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ കാണുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 2022 September 15 to 24 കണ്ണന്റെ വൃന്ദാവനത്തിലേക്ക് ഒരു തീർത്ഥയാത്ര. ഗോവർദ്ധൻ പരിക്രമ, വൃന്ദാവൻ പരിക്രമ, വംശീവടം, കാളിന്ദി സ്നാനം, യമുന ആരതി, മധുവനം, നിധുവനം, ബേൽവനം തുടങ്ങി കണ്ണൻ ലീലകളാടി രസിച്ച, കണ്ണന്റെ കുഞ്ഞിപ്പാദങ്ങൾ പതിഞ്ഞ ആ മണ്ണിലേക്ക് ഒരു തീർത്ഥയാത്ര. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9400124048. രാധേശ്യാം. ഹരേ കൃഷ്ണ. ഗുരുകൃപ എ ജേണി ഫോർ പീസ് ആൻഡ് ലൈഫ് ഒരുക്കുന്ന ഭാഗവത മഹോത്സവം. ധന്യരേ. 2022 May 1 to 8 വൈശാഖ മാസത്തിൽ ഗുരുവായൂർ തെക്കേ ബ്രാഹ്മണ സമൂഹമഠം ഹാളിൽ KSV കൃഷ്ണയ്യർ അംബർനാഥ് മുംബൈയുടെ നേതൃത്വത്തിൽ ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപിൽ ശ്രീമദ് ഭാഗവതം അവതരിപ്പിക്കുന്നു. സീറ്റുകൾക്കായി വിളിക്കുക KSV കൃഷ്ണയ്യർ 9326016465. ഭാഗവത മഹോത്സവം. ഗുരുകൃപ എ ജേണി ഫോർ പീസ് ആൻഡ് ലൈഫ് യൂട്യൂബിലൂടെ സംപ്രേഷണം ചെയ്യുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ കാണുക. ഒത്ത നടുക്ക് സുമേരു എന്ന പർവ്വതമാണ്. ആ പർവ്വതത്തിന് ചുറ്റും പ്രദക്ഷിണമായി വന്നുകൊണ്ടാണ് ശ്രീശിവ ബ്രഹ്മർഷി നമ്മളെ ഈ യാത്രയ്ക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒന്ന്, ആദ്യം ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതായത് സുമേരുവിൻ്റെ ഏത് ഭാഗത്തായിട്ടാണ്, വടക്കാണോ കിഴക്കാണോ പടിഞ്ഞാറാണോ എന്നുള്ളതൊക്കെ പറയുന്നു. പിന്നെ എന്താണ് ഈ ഭാഗത്തിൻ്റെ ശരിക്കുമുള്ള പേര്, ഇവിടുത്തെ അധീശ്വരൻ അഥവാ ഉപാസ്യൻ ആരാണ്, പിന്നെ ഇവിടെ ആരാണ് സ്തുതിക്കുന്നത്, സ്തുതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്, ഇങ്ങനെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോ ഭൂഖണ്ഡത്തിനെ കുറിച്ചും പറഞ്ഞുതരും. ഇതിന് പുറമെ ഈ അധീശ്വരനെ സ്തുതിക്കുന്ന മൂലമന്ത്രവും പറഞ്ഞുതരും. ഇതുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ ഉപാസന അധ്യായങ്ങൾ എന്ന് വിളിക്കാൻ കാരണം. കാരണം മൂലമന്ത്രങ്ങളുണ്ട്. ഈ മൂലമന്ത്രങ്ങളൊക്കെ ഈ ഭാഗവത ഗംഗ എന്നുള്ള ഈ പരമ്പരയിലെ അതാത് ആചാര്യന്മാർ
അതാത് കാലഘട്ടങ്ങളിൽ മൂലമന്ത്രങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതിനപ്പുറത്ത് അവിടെ വരുന്ന ചില ശ്ലോകങ്ങൾ അത്യത്ഭുതമായ ചില ശ്ലോകങ്ങൾ, അതുകൊണ്ട് മൂലമന്ത്രങ്ങൾ വീണ്ടും പറയില്ല, പക്ഷെ അതിൻ്റെ അകത്ത് വരുന്ന ചില പ്രത്യേകതകളെ കാണിച്ചുകൊണ്ട് നമുക്ക് ഈ യാത്രയിലൂടെ മുന്നോട്ട് പോകാം. ഭൂമി ഒരു താമരമൊട്ടാന്ന് കാണിച്ചു, അതിലെ സുമേരു പർവ്വതം ഒരു വിടർന്ന താമരമൊട്ട് പോലെ വീണ്ടും നിൽക്കുകയാണ്. അതാ ഇതൊരു വിടർന്ന താമരമൊട്ടാണ്. ഇതിൻ്റെ നാല് ഭാഗങ്ങളിലേക്കും താമര എതിലുകൾ നിൽക്കുന്നു. ഈ താമര എതിലുകൾ നിൽക്കുന്നു. ഇതാണ് കിഴക്ക് ഭാഗം. അവിടെ നിന്ന് തുടങ്ങി നമ്മളിതാ ഇങ്ങനെ പ്രദക്ഷിണമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് വരുമ്പോൾ ചിലപ്പോൾ വടക്ക് ഭാഗത്തേക്കോ അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തേക്കോ തെക്ക് ഭാഗത്തേക്കോ ഒന്നിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ കാണാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടേത് കൃത്യമായൊരു വൃത്തം എന്നുള്ള രീതിയിലല്ലാതെ ഒരു ശംഖ് വരയ്ക്കുന്ന രീതിയിലാണ് നമ്മളുടെ റൂട്ട് മാപ്പ്. നമ്മൾ ഗൂഗിളിലൊക്കെ റൂട്ട് മാപ്പൊക്കെ കാണുന്നില്ലേ, അതേപോലെ ഇനി വരുന്ന നമ്മളുടെ ഈ റൂട്ട് മാപ്പ് ഇവിടെ നിന്ന് പുറപ്പെട്ട് ഒരു ശംഖം കോലമൊക്കെ ഇടുമ്പോൾ ശംഖം കോലിട്ട് കാണാനല്ലേ വീടിൻ്റെ ഉമ്മരത്തൊക്കെ, അതേപോലെ ഒരു ശംഖിൻ്റെ ആകൃതിയിൽ നമ്മൾ ഈ മാപ്പിലൂടെ കടന്നു പോകാൻ പോവാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, വിടർന്ന ഒരു സ്വർണ്ണ താമര പൂവാണ് ഈ സുമേരു പർവ്വതം. അതിൻ്റെ ഏറ്റവും മുകളിൽ ബ്രഹ്മാവിൻ്റെ സ്ഥാനം, താമരപ്പൂവിൻ്റെ ഏറ്റവും മുകളിൽ ബ്രഹ്മാവിൻ്റെ സ്ഥാനം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സുമേരു എന്ന ഈ പർവ്വതത്തിനെ സൂര്യചന്ദ്രന്മാരെ ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടുപേരും സൂര്യനും ചന്ദ്രനും സുമേരുവിനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 9 വർഷങ്ങളും ചുറ്റുമാണുള്ളത്. അവിടെ 9 ഉപാസനാമൂർത്തികളുണ്ട്, 9 മൂലമന്ത്രങ്ങളുണ്ട്. ഇതാ നമ്മൾ കിഴക്കോട്ട് നോക്കിയിരുന്ന 2 അടി മുന്നോട്ട് നടന്ന് മനസ സുമേരുവിനെ പ്രദക്ഷിണമായി യാത്ര തുടങ്ങുന്നു. എന്തുകൊണ്ട് പ്രദക്ഷിണം എന്നൊരു സംശയമുണ്ടാവും, പക്ഷേ പ്രദക്ഷിണം ചെയ്താൽ തന്നെ പാപങ്ങൾ ചീരും. അതുകൊണ്ടാണ് വളരെ പ്രശസ്തമായ ഒരു ശ്ലോകം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, യാനി കാനിച്ച പാപാനി ജന്മാന്തരകൃതാനിജ താനി താനി വിനശ്യന്തി പ്രദക്ഷിണ പതേ പതേ. ഓരോ പ്രദക്ഷിണത്തിൻ്റെ ഓരോ അടി വയ്ക്കുമ്പോഴും നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം അത് പ്രദക്ഷിണമായ രീതിക്കാണെങ്കിൽ, അപ്രദക്ഷിണമാവരുത്, പ്രദക്ഷിണമായ രീതിക്കാണെങ്കിൽ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ തീരും എന്നുള്ള ശ്ലോകം ഓർത്തുകൊണ്ട് ഇതാ നമ്മളെ പ്രദക്ഷിണം കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് എന്നുള്ള രീതിയിൽ നീക്കുക. അപ്പോൾ സുമേരു പർവ്വതവും അതിൻ്റെ ചുറ്റും കിടക്കുന്ന ദ്വീപുകളെക്കുറിച്ചും അതിൻ്റെ ചുറ്റുമുള്ള സമുദ്രങ്ങളെക്കുറിച്ചും ഇതിൽ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഇളാവൃതം എന്ന പേരിലുള്ള മേരുവിനോട് ചേർന്ന് തൊട്ട് മധ്യത്തിൽ തന്നെ നിൽക്കുന്ന ഇളാവൃതം എന്ന ഭൂപ്രദേശമാണ്. ഇളാവൃതം എന്നാണ് പേര്. ഇവിടുത്തെ അധീശ്വരൻ ആരാണ്? സംഘർഷണൻ. സംഘർഷൻ എന്ന് പറഞ്ഞാൽ ബലരാമസ്വാമിയാണ്. ഈ ബലരാമസ്വാമി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഇനി കഷ്ടിച്ച് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈശാഖ കാലമൊക്കെ ആയി. വൈശാഖ കാലത്തിൽ ബലരാമ അക്ഷയതൃതീയ വരും. അക്ഷയതൃതീയ ബലരാമ ജയന്തിയൊക്കെയാണ്. അപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ നമുക്ക് അക്ഷയതൃതീയ ആയിട്ട് വരുന്ന ബലരാമസ്വാമിയെ വണങ്ങിക്കൊണ്ട് അവിടെ സ്തുതിക്കുന്നുണ്ട്. ഈ ബലരാമസ്വാമി അവിടെ കുറച്ച് പേര് സ്തുതിക്കുന്നുണ്ട്. ആരാ സ്തുതിക്കുന്നതിൽ പ്രധാനി? ശർവനാണ്. ശർവേണ മന്ത്രനുതിഭി സമുപാസ്യമാനം എന്നാണ് ഭട്ടതിരിപ്പാട് ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഓരോ ശ്ലോകമായിട്ട്. ശർവേണ മന്ത്രനുതിഭി സമുപാസ്യമാനം സംഘർഷണം, അദ്ദേഹത്തിനെയാണ് നമ്മൾ ആദ്യം വണങ്ങുന്നത്. കാരണം അവിടെ നായികയായിട്ട് അവിടെ സ്ത്രീകൾ മാത്രമുള്ള ഒരു ദ്വീപാണ്, ഒരു ഒരു കോണ്ടിനെൻ്റാണ് ഈ ഇളാവൃതം എന്ന സ്ഥലം. അവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. ആ സ്ത്രീകളുടെ നായികയായിട്ട് ശ്രീപാർവതി തന്നെയുണ്ട്. അവിടെ സംഘർഷണമൂർത്തിയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ പരമശിവൻ തന്നെയാണ്. ഇനി ഈ സംഘർഷണമൂർത്തിയെക്കുറിച്ചുള്ള സ്തുതി പഞ്ചമസ്കന്ധത്തിൻ്റെ അവസാനം വീണ്ടും ഒരു അധ്യായത്തിൽ വീണ്ടും നമുക്ക് കാണാം. എന്തായാലും നമുക്ക് വീണ്ടും പ്രദക്ഷിണ വഴിക്ക് യാത്ര തുടങ്ങാം. കുറച്ചുകൂടി കിഴക്ക് ഭാഗത്തേക്ക് പോകണം. അവിടെ അതാ ഭദ്രാശ്വം എന്ന ഒരു കോണ്ടിനെൻ്റ് എന്നൊരു വർഷം കാണാം. ആ ഭദ്രാശ്വത്തിൽ ഭദ്രാശ്വം എന്ന പേര്. അവിടെ അധീശ്വരൻ ഹയഗ്രീവമൂർത്തിയാണ്. ഹയഗ്രീവമൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വിദ്യയുടെ അധിദേവതയാണ്. ഈ വിദ്യയുടെ അധിദേവതയായ ഹയഗ്രീവമൂർത്തിയാണ് സാക്ഷാൽ വേദവ്യാസനെ വേദഭാഗങ്ങളെക്കുറിച്ച് വേദവ്യാസനെ അടക്കം അനുഗ്രഹം കൊടുത്ത് വേദങ്ങളെ തിരിച്ചെടുത്ത് കൊടുത്ത ഹയഗ്രീവമൂർത്തിയാണ്. അതുകൊണ്ട് വളരെ വിദ്യ നന്നാവാൻ വേണ്ടി ഹയഗ്രീവമൂർത്തിയെ സ്തുതിക്കുന്ന ഒരു സമ്പ്രദായം നമ്മളുടെ ഇടയിലുണ്ട്. ജ്ഞാനാനന്ദമയം ദേവം നിർമ്മല സ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം. ആധാരം സർവവിദ്യാനാം. പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഇത് രാവിലെ എണീറ്റ തന്നെ ഈ ശ്ലോകങ്ങൾ ചൊല്ലാറുണ്ട്. ആധാരം സർവവിദ്യാനാം ഹയഗ്രീവം ഉപാസ്മഹേ എന്ന പ്രശസ്തമായ പ്രാർത്ഥന. ഇവിടെ അത് ഹയഗ്രീവമൂർത്തിയെ തുതിച്ചുകൊണ്ടിരിക്കുന്നത് ഭദ്രശ്രവസ്സുകൾ എന്ന പേരുള്ള മഹർഷിമാരാണ്. അങ്ങനെ ഭദ്രാശ്വം എന്ന ഭൂപ്രദേശത്തിനെ കണ്ടു. വീണ്ടും നമ്മൾ തെക്ക് ഭാഗത്തേക്കാണ് ഇനി പ്രദക്ഷിണമായിട്ട് വരുന്നത്. അവിടെയാണ് ഹരിവർഷം. സ്ഥലത്തിൻ്റെ പേര് ഹരിവർഷം. അവിടുത്തെ അധീശ്വരൻ സാക്ഷാൽ നരസിംഹസ്വാമിയാണ്. ആ നരസിംഹമൂർത്തി, ഭഗവാന്റെ നരസിംഹമായ അവതാരം,
അവിടെ സ്തുതിക്കുന്നത്? തീർച്ചയായിട്ടും നരസിംഹമൂർത്തി ആരാ സ്തുതിക്കുക? പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ എന്ന അസുരബാലൻ, ഒറ്റയ്ക്കല്ല പ്രഹ്ലാദൻ, ഒപ്പം ബാക്കിയുള്ള അസുരബാലന്മാരുമുണ്ട്. അവർ ഏത് രീതിയിലാണ്, പ്രഹ്ലാദനും ബാക്കിയുള്ള അസുരബാലന്മാരും കൂടി ഏത് രീതിയിലാണ് നരസിംഹമൂർത്തിയെ സ്തുതിക്കുന്നത് അറിയോ? ഉത്തുംഗശാന്ത ധവളാകൃതി മേഘശുദ്ധ ജ്ഞാനപ്രദം നരഹരിം എന്നാണ് സ്തുതിക്കുന്നത്. കാരണം നരസിംഹമൂർത്തിയുടെ അത്ര പ്രിയപ്പെട്ട ശിഷ്യനാണ് പ്രഹ്ലാദൻ. ഉത്തുംഗശാന്ത ധവളാകൃതിയും ഏകശുദ്ധ ജ്ഞാനം, അങ്ങനെ ഉത്തുംഗശാന്ത ധവളാകൃതിയും ശാന്തസ്വരൂപനുമായിരിക്കുന്ന നരസിംഹമൂർത്തിയെയാണ് തെക്ക് ഭാഗത്ത് മിക്കവാറും പല പ്രശസ്ത ക്ഷേത്രങ്ങളിലും, ഇപ്പോൾ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ തെക്ക് ഭാഗം അഥവാ തെക്കേടം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠയുണ്ട്. അനന്തശയനായുടെ പത്മനാഭസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്. ആ സ്വാമിയുടെ തെക്ക് ഭാഗത്ത് യോഗ നരസിംഹമൂർത്തിയുടെ പ്രത്യേകമായ ഒരു ശ്രീകോവിൽ പ്രതിഷ്ഠ തന്നെയുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അവിടെയുള്ള ഉത്തുംഗ ശാന്ത ധവളാകൃതിയായ ആ നരസിംഹമൂർത്തിയെ കൂടെ നമുക്ക് സ്മരിച്ചുകൊണ്ട് നേറുമ്പോൾ അവിടെ ഈ പ്രഹ്ലാദനും ബാക്കിയുള്ള അസുരബാലന്മാരും കൂടി അവിടെ എന്താണ് പ്രാർത്ഥിക്കുന്നത് അറിയോ? ഈ ലോകത്തിലുള്ള സകലരെയും അനുഗ്രഹിക്കണേ ഭഗവാനേന്ന്. അല്ലാതെ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് മാത്രമല്ല, ഈ ലോകത്തിലുള്ള സകല ആൾക്കാരെയും അനുഗ്രഹിക്കണേ, അവരുടെ മനസ്സിലത്തെ ക്രൂരതയെ ഇല്ലാതെയാക്കി തീർക്കണേ, അവരുടെ കർമാശയാൻ രന്ധയ രന്ധയ തമോ ഗ്രസ ഗ്രസ, അവരുടെ മനസ്സിലുള്ള ഇരുട്ടിനെ ഇല്ലാതാക്കി തരണേ ഇല്ലാതാക്കി തരണേ എന്നൊക്കെയുള്ള അതിവിശിഷ്ടമായ മൂലമന്ത്രവും ഈ ഒരു ഭാഗത്തിലുണ്ട്. അങ്ങനെ തെക്ക് ഭാഗത്തിൽ ഹരിവർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി കാണേണ്ടത് മേരുവിൻ്റെ സുമേരു പർവ്വതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തൊക്കെയാണ്. പ്രദക്ഷിണമായിട്ട് വരുമ്പോൾ തെക്ക് കഴിഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗമാണ് വരിക. അവിടെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് കേതുമാലം എന്ന ഭൂപ്രദേശമാണ്. ഈ കേതുമാലത്തിലെ അധീശ്വരൻ കാമദേവസ്വരൂപനായ സാക്ഷാൽ ഭഗവാനാണ്. സാക്ഷാൽ ഭഗവാന്റെ കാമദേവസ്വരൂപമാണ് പ്രദ്യുമ്നൻ എന്ന ഈ മൂർത്തി. പ്രദ്യുമ്നൻ എന്ന് പറഞ്ഞാൽ തന്നെ, കാമദേവസ്വരൂപം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, അതിസുന്ദരനാണ്. അദ്ദേഹത്തിനെ സ്തുതിക്കുന്നതാരാ? പ്രജാപതി സുതർ. പ്രജാപതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രജാപതി സുതർ എന്ന് പറഞ്ഞാൽ അത് സനകാദികളാണ്, സനകാദിക മഹർഷിമാരെ. പക്ഷെ അവരുടെ ഇപ്പോൾ ഒരാളും കൂടി സ്തുതിക്കുന്നുണ്ട്, അതാരാ? ലക്ഷ്മീദേവി തന്നെ. ലക്ഷ്മീദേവിയും സനകാദികളും കൂടി സ്തുതിക്കുന്നു. സാധാരണ ഈ സ്തുതികളിലൊക്കെ നമസ്തേ വാസുദേവായ, നമസ്സംഘർഷനായജ, ഇവരൊക്കെ സ്തുതിച്ചല്ലോ. അപ്പോൾ നമ്മൾ പ്രദ്യുമ്നായ അനിരുദ്ധായ എന്ന് വരും. കാരണം ഇവരൊക്കെയാണ് നമ്മളുടെ അന്ധകരണത്തിൻ്റെ ശുചിക്ക് വേണ്ടിയിട്ട് നമ്മളെ അനുഗ്രഹിക്കേണ്ട ആൾക്കാരാണ്. പ്രദ്യുമ്നായ അനിരുദ്ധായ തുഭ്യം ഭഗവതേ നമ. ഇതും ഭാഗവതത്തിൽ വരുന്ന ശ്ലോകം തന്നെയാണ്. അങ്ങനെ കേതുമാലം എന്ന ഈ ഭൂപ്രദേശം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തുന്നത് വടക്ക് ഭാഗത്തേക്ക്. പടിഞ്ഞാറ് കഴിഞ്ഞാൽ പ്രദക്ഷിണമായിട്ട് വടക്ക് ഭാഗത്തേക്ക് പോകുന്നു. ആ വടക്ക് ഭാഗത്ത് ആ ഭൂപ്രദേശത്തിൻ്റെ പേര് രമ്യകം എന്നാണ്. ഇവിടുത്തെ ഈ രമ്യകം എന്ന ഈ ഭൂവിഭാഗത്തിലെ അവിടുത്തെ അധീശ്വരൻ മത്സ്യാവതാരമൂർത്തിയാണ്, ഭഗവാന്റെ മത്സ്യാവതാരം. ഇവിടെ സ്തുതിക്കുന്നതോ? സ്തുതിക്കുന്നത് വൈവസ്വത മനു. വൈവസ്വത മനുവാണ് ഇപ്പോഴത്തെ മധു. നമ്മൾ ഇപ്പോൾ ജീവിച്ചു പോകുന്ന ഈ മന്വന്തരത്തിൻ്റെ അധിപൻ വിവസ്വാൻ എന്ന സൂര്യൻ്റെ പുത്രനായ വൈവസ്വത മനുവാണ് ഇപ്പോഴത്തെ മനു. വൈവസ്വത മനുവിൻ്റെ കഥ നമ്മൾ അഷ്ടമസ്കന്ധത്തിൽ, ഭാഗവതത്തിലെ അഷ്ടമസ്കന്ധത്തിൽ വളരെ വിസ്തരിച്ച് കാണാൻ പോകുന്നുണ്ട്. മത്സ്യാവതാരമൂർത്തിയെ എന്തുകൊണ്ടാണ് സ്തുതിക്കണം വെച്ചാൽ, ആ മത്സ്യാവതാരമൂർത്തി അമത്സര ഹൃത്സുഭാന്തം ആണ്. അമത്സര ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നു. നമ്മളുടെ ഹൃദയത്തിൽ മത്സര ബുദ്ധി വരുന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും മത്സര ബുദ്ധി വരുമ്പോൾ നമ്മൾ ഈ മത്സ്യാകൃതിയെ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ മത്സര ബുദ്ധി ഇല്ലാതാക്കി തരും. മത്സര ബുദ്ധി അവനവനോട് മത്സരിക്കാം. ഇന്നലത്തെ ഞാൻ ഇന്നലത്തെ എന്നേക്കാളും ഇന്നത്തെ ഞാൻ മെടുക്കനായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി പ്രാപ്തി ഉണ്ടാവണം. പക്ഷേ തൊട്ടടുത്തുള്ള അടുത്ത് നിൽപ്പോ ഒരു അനുജനെ കാണുമ്പോൾ അവരുടെ ഈ മത്സരബുദ്ധി. അപ്പോൾ മത്സരബുദ്ധി അവനവനോടാവാം, പക്ഷേ മത്സരബുദ്ധി മറ്റുള്ള ഒരാളുടെ അടുത്ത് ആവരുത് എന്ന് നമുക്ക് ഉപദേശിച്ചു തരുന്നത് മത്സ്യാവതാരമൂർത്തിയാണ്. അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല അത്ര. അതുകൊണ്ട് വളരെ സങ്കടത്തോടുകൂടി അദ്ദേഹം പറയും. അതായത് മത്സ്യാവതാരം വരുമ്പോൾ, ജനോ അബുദ്ധോയം നിജകർമ്മബന്ധന സുഖേച്ഛയാ കർമ്മ കരോതി കർമ്മ സമീഹതേ സുഖം യൽ സേവയാ താം വിധിനോത്യസന്മതിയും ഗ്രന്ഥിൻസ്യ പിന്നാൽ ഹൃദയം സനോ ഗുരു. ആ ഹൃദയഗ്രന്ഥിയെ ഭേദിക്കാനും ഈ മത്സരബുദ്ധിയെ ഇല്ലാതാക്കി തരാനും നമുക്ക് മത്സ്യാവതാരമൂർത്തിയെ സ്മരിച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ യാത്ര തുടരാം. ഇനി നമ്മൾ പോകുന്നത് വീണ്ടും വടക്ക് ഭാഗത്ത്, കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോകണം. ഞാൻ പറഞ്ഞല്ലോ വടക്ക് ഭാഗത്ത് വീണ്ടും ഒന്നോ രണ്ടോ ഭൂപ്രദേശങ്ങളുണ്ട്. അത് വടക്ക് ഭാഗത്ത് വീണ്ടും കാണുന്ന ഭൂപ്രദേശത്തിൻ്റെ പേര് രമ്യകം എന്നാണ് പേര്. ഈ രമ്യക വർഷത്തിൻ്റെ വടക്ക്, രമ്യകമാണ് മുമ്പ് കണ്ടത്, അതിൻ്റെയും വടക്ക് ഭാഗത്തുള്ള ഈ ഭൂപ്രദേശത്തിൻ്റെ പേര് ഹിരൺമയം എന്നാണ്. ഇവിടുത്തെ അധീശ്വരൻ കൂർമാവതാരമൂർത്തിയാണ്.
വെച്ചാൽ ആമയായിട്ട് അവതരിച്ച ഭഗവാൻ, കൂർമ്മമായിട്ട് അവതരിച്ച ഭഗവാനാണ് അവിടെ സ്തുതിക്കുന്നത്. അര്യമ എന്ന ദേവതയാണ്, അത് പിതൃക്കളുടെ ദേവതയാണ് അര്യമ. അര്യമ എന്ന് പറഞ്ഞാൽ പിതൃക്കളുടെ ദേവതയാണ്. അവരെ എന്തിനാണ് അവിടെ നമുക്ക് അവിടെ സ്തുതിക്കുന്ന അറിയോ? ഭ്രാന്തിമജ്ജൽ പ്രണതജനമനോ മന്ദരോദ്ധാര കൂർമ്മം. ഈ കൂർമാവതാരത്തിനെ സ്തുതിക്കുന്ന തന്നെ ഈ നിത്യജീവിതത്തിലെ പല തിരക്കുകളിലും പെട്ട് ഭ്രാന്തന്മാരായിട്ട് അലയുന്ന ഭ്രാന്തിമജ്ജൽ പ്രണതജനമനോ മന്ദരോദ്ധാര കൂർമ്മം എന്ന് നാരായണീയത്തിൻ്റെ 100-ാമത്തെ ദശകത്തിൽ ഭട്ടതിരിപ്പാണ് നമുക്ക് എഴുതി പറഞ്ഞു തന്നത്. ഇങ്ങനെ ഓരോ ചുറ്റുപാടുകളിൽ കെട്ട് പെട്ട് കെട്ട് നമ്മളുടെ മനസ്സിങ്ങനെ ഇടിഞ്ഞ് താന്ന് 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 പോകുമ്പോൾ അതൊരു കൂർമാവതാരം എടുത്തിട്ട് ഭഗവാനെ വന്ന് ഞങ്ങൾക്കത് ഉയർത്തിത്തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഹിരൺമയ വർഷത്തിലെ കൂർമാവതാരമൂർത്തിയും നമ്മൾ സ്മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വീണ്ടും വടക്കോട്ട് ഒരു ഭൂപ്രദേശം കൂടിയുണ്ട്. അതാണ് കുരുവർഷം. കുരു എന്നാണ് ഈ വർഷത്തിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പേര്. അവിടുത്തെ അധീശ്വരൻ വരാഹമൂർത്തിയാണ് അഥവാ യജ്ഞവരാഹമൂർത്തിയാണ്. ഇവിടെ സ്തുതിക്കുന്നത് ഭൂമിദേവിയാണ്. കാരണം ഭൂമിദേവി വെള്ളത്തിൽ ആണ്ടുപോയപ്പോഴും ഭൂമിദേവിയെ ഉയർത്തിക്കൊണ്ടുവന്നത് വരാഹമൂർത്തിയാണ്. നമ്മളെ കേരളത്തിലെ പന്നിയൂർ ഗ്രാമം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഉത്തര കേരളത്തിലെ, അതായത് കേരള വരുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ് പന്നിയൂർ എന്ന്. അവിടെ വരാഹമൂർത്തിയായി വന്ന വരാഹമൂർത്തിക്ക് അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ അതിവിശിഷ്ടമാരായ വേദജ്ഞന്മാരും ഉണ്ട്. അപ്പോൾ വേദങ്ങളെ വീണ്ടെടുത്ത് നമുക്ക് കൊണ്ടുതന്ന ആ യജ്ഞവരാഹമൂർത്തിയെ നമ്മളിവിടെ ഈ കുരുവർഷത്തിൽ എല്ലാവരും ആരാധിക്കുന്നു എന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ സുമേരു പർവ്വതത്തിൻ്റെ വടക്കാണ്. ഇനി വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് തെക്കു ഭാഗത്തേക്ക് വരേണ്ടതുണ്ട്. ഇതെല്ലാം സുമേരു പർവ്വതത്തിൻ്റെ വടക്ക്. തെക്കു ഭാഗത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ കിംപുരുഷ വർഷം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തുന്നത്. അവിടെ കിംപുരുഷ വർഷത്തിൽ അധീശ്വരൻ സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയാണ്. കാരണം അല്ലെങ്കിൽ തന്നെ തെക്ക് ഭാഗത്തിൻ്റെ, തെക്കിൻ്റെ അധിപൻ യമനാണ്. അപ്പോൾ തെക്ക് ഭാഗത്തിൻ്റെ യമൻ വന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ചെവിയിൽ പറയേണ്ട മന്ത്രം, അതായത് താരകമന്ത്രമാണ്. മരണസമയത്ത് നമ്മുടെ ചെവിയിൽ ചെവിയിലൊത്ത എന്നൊക്കെ കേട്ടിട്ടില്ലേ? ചെവിയിൽ പറയേണ്ടത് താരകമന്ത്രമാണ്. ഉത്താരകം താരകം, ഇതും ഭട്ടതിരിപ്പാട് എഴുതിയതാണ്. അപ്പോൾ അവിടെ ശ്രീരാമചന്ദ്രസ്വാമിയെ അധിപൻ അധീശ്വരൻ ആ ദിക്കിൻ്റെ സ്തുതിക്കുന്നത് ആഞ്ജനേയസ്വാമിയാണ്. ആരാണ് ആഞ്ജനേയസ്വാമി അല്ലാതെ ശ്രീരാമചന്ദ്രസ്വാമിയെ സ്തുതിക്കാൻ കൂടുതൽ അർഹതയുള്ളത്? അദ്ദേഹം എങ്ങനെയാണ് സ്തുതിക്കുന്നത് അറിയോ? സീതാഭിരാമ പരമാത്ഭുത രൂപശാലി എന്ന രീതിയിൽ ശ്രീരാമചന്ദ്രസ്വാമിയെ സ്തുതിക്കുന്നു ആഞ്ജനേയസ്വാമി. ഏത് തരത്തിലുള്ള ശ്രീരാമചന്ദ്രസ്വാമിയെ? സീതയാൽ അഭിരാമനായ, സീതാദേവിയോടുകൂടി ചേർന്ന് അഭിരാമനായി കാണാൻ ഏറ്റവും സുന്ദരനായിരിക്കുന്ന ആ ശ്രീരാമചന്ദ്രസ്വാമിയെ സ്തുതിക്കുകയാണ്. നമ്മൾക്കും പ്രത്യേകിച്ച് നമ്മൾ കർക്കടക മാസമൊക്കെ എത്തുമ്പോൾ, പഞ്ഞമാസമൊക്കെ എത്തുമ്പോൾ നമ്മൾ ഒരു മാസം മുഴുവൻ തന്നെ ശ്രീരാമ സ്തുതിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കാറുണ്ട്. ദാ ഇപ്പോഴും ദാ ശ്രീരാമനവമി അടുത്തുകൊണ്ട് വരുന്നു. ഒരു ഏതാനും ദിവസങ്ങൾക്കകം ശ്രീരാമനവമി ആഘോഷങ്ങളൊക്കെ ഇപ്പോൾ വരികയാണ്. അപ്പോൾ ആ ശ്രീരാമചന്ദ്രസ്വാമിയെ ഏത് രീതിയിലാണ് ആഞ്ജനേയസ്വാമി സ്തുതിക്കുന്നത് അറിയോ? ഒന്നമോ ഭഗവതേ ഉത്തമശ്ലോകായ നമ ആര്യലക്ഷണശീലവൃതായ ഉപശിക്ഷിതാത്മന ഉപാസിതലോകായ നമ സാധുവാദ നികഷായ നമോ ബ്രഹ്മണ്യദേവായ മഹാപുരുഷായ. മഹാപുരുഷനായ ശ്രീരാമചന്ദ്രസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അതിവിശിഷ്ടമായ ശ്ലോകങ്ങളാണ്. കാരണം ശ്രീരാമചന്ദ്രസ്വാമിയുടെ അവതാരത്തിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? അവതാരത്തിൻ്റെ ഉദ്ദേശം മർത്യാവതാരസ്തുഹം മർത്യലക്ഷണം. മർത്യൻ, ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാലേ എപ്പോഴും ഇങ്ങനെ സുഖമായിക്കൊണ്ട് കഴിയാമെന്നൊന്നും വിചാരിക്കണ്ട. ഭൂമിയിൽ മർത്യനായിട്ട് മനുഷ്യനായിട്ട് അവതരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. മഹാരാജാവിൻ്റെ പുത്രനായാലും കാട്ടിലേക്ക് പോകേണ്ടി വരും. ഭാര്യ വിരഹ ദുഃഖം അനുഭവിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് അത് ആ കഥകളൊക്കെ അനുസ്മരിച്ചുകൊണ്ട് അവിടെ ഈ 4-5 ശ്ലോകങ്ങൾ, അതിവിശേഷമായ ശ്ലോകങ്ങളുണ്ട്. ത്യാഗം എന്നതേ നേട്ടം എന്നാണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ അവതാരത്തിൻ്റെ ആ ലക്ഷ്യം തന്നെ നമ്മളെ മനസ്സിലാക്കി തരാനാണ്. എന്താണ് മനസ്സിലാക്കി തരുന്നത്? ത്യാഗമാണ് നേട്ടം. പിന്നെ അതൊന്ന്. പിന്നെ മാത്രമല്ല, ഗുരുനാഥന്മാർ അതിലെ അച്ഛനടക്കം, ഗുരുവർത്ഥേ ത്യക്തരാജ്യോ വ്യജരത് അനുവനം പത്മപത്ഭ്യാം പ്രിയായാഹ എന്നാണ് ഭാഗവതത്തിൽ തന്നെ രാമായണ കഥ വരുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ശ്രീശുബ്രഹ്മർഷി പറഞ്ഞു തരുന്നത്. ഗുരുവർത്ഥേ ത്യക്തരാജ്യ എന്നാണ്. അച്ഛനമ്മമാരെ, ഗുരുനാഥന്മാരെ ഇവരൊക്കെ പറഞ്ഞത് അനുസരിക്കണം. പിന്നെ വേണ്ട വളരെ വിശേഷമായ ഒരു കാര്യം, ഒരു പ്രസാദ ബുദ്ധി വേണം. ജീവിതത്തിൽ നമ്മൾ പലതരം ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് എന്ത് കിട്ടുന്നോ അതിൽ വെച്ചിട്ട്. ഭരതനാണ് രാജ്യം കൊടുക്കേണ്ടത്, അയോധ്യ ഭരിക്കേണ്ടത് ഭരതനാണ് എന്ന് പറഞ്ഞപ്പോൾ, രാമാ നീ കാട്ടിലേക്ക് പോകൂ എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമിക്ക് അതിലൊട്ടും വിഷമമുണ്ടായില്ല. കാരണം അതൊരു അതാണ് ഈശ്വര പ്രസാദം. ആ പ്രസാദ ബുദ്ധി നമുക്കൊക്കെ ത്യക്ത്വാ സുദുസ്ത്യജ സുരേപ്സിത രാജ്യലക്ഷ്മിയും ധർമ്മിഷ്ഠ ആര്യവജസായ യഥകാതരണ്യം മായാമൃഗം ദയിതയീപ്സിതം അന്വധാവൽ
വന്ദേ മഹാപുരുഷം എന്ന് പറഞ്ഞ ഒരു ശ്ലോകം, ഇതും ഭാഗവതത്തിൽ തന്നെ ഏകാദശത്തിൽ വരുന്നതാണ്. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രസ്വാമിയെ നമ്മൾ മനസ്സാസ്മരിച്ച് ഈ തെക്ക് ഭാഗത്ത് ഉള്ള ഈ കിംപുരുഷ ഭാഗത്തിനെയും കൂടി നമ്മൾ കണ്ടുകൊണ്ട് വീണ്ടും യാത്ര തുടങ്ങുകയാണ്. സുമേരുപർവ്വത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് വീണ്ടും നമുക്ക് ശ്രീശിവബ്രഹ്മർഷി കാണിച്ചു തരുന്നു. അതാ അവിടെ നോക്കൂ, അതാണ് ഭാരത ഭൂഖണ്ഡം, അഥവാ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഭാരതഭൂമി. അവിടെ ആരാണ് അധീശ്വരന്മാർ? ആ അധീശ്വരന്മാർ അവിടെ രണ്ടുപേരുണ്ട്. അവരാണ് നരനാരായണന്മാർ. നരനാരായണന്മാരോ? അതാരാ നര? അതോ ഒന്ന് നരൻ, മറ്റേന്ന് നാരായണൻ. നരൻ തന്നെ നാരായണനായിട്ട് മാറും. എന്തുകൊണ്ട്? മാധവസേവ, മാനവസേവ. മാനവസേവ ചെയ്തുകൊണ്ട് അത് മാധവസേവയായി നരൻ നാരായണനായിട്ട് മാറുന്നു. ആ തേജസ്വികളായ അവർ എന്തിനാ തപസ് ചെയ്യുന്നറിയോ? അവർ ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് രണ്ടുപേരും. രണ്ട് മൂർത്തികളായിട്ടുള്ള അവതരിച്ച് അവർ തപസ് ചെയ്യുന്നു. എന്തിനാ വെച്ചാൽ നമ്മളോടുള്ള ഒരു കാരുണ്യം കൊണ്ടാണ് അവർ തപസ് ചെയ്യുന്നത്. നമുക്ക് ഐശ്വര്യം, ഇന്ദ്രിയ നിഗ്രഹം, അഹങ്കാരമില്ലായ്മ ഇവയെല്ലാം പൂർണ്ണമായിട്ടുണ്ടാവാൻ വേണ്ടി അവർ തപസ് ചെയ്യാണ്. എത്ര കാലം? കൽപ്പകാലം കഴിയും വരെ അവർ തപസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതെവിടെയാണ് പറയണത്? ദാ ഭാഗവത്തിൽ പറഞ്ഞുതരാൻ. ആകൽപ്പാന്തമുപജിത ധർമ്മജ്ഞാന വൈരാഗ്യ ഐശ്വര്യ ഉപശമോ പരമ ആത്മോപലംഭനം അനുഗ്രഹായ ആത്മവതാമനുകമ്പയാച. ആകൽപ്പാന്തം ഉപജിത ധർമ്മജ്ഞാന വൈരാഗ്യ ഐശ്വര്യ ഉപശമ പരമ ആത്മോപലംഭനം അനുഗ്രഹായ. ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് നരനാരായണന്മാരവിടെ തപസ് ചെയ്യുന്നത്. ആത്മവതാം അനുകമ്പയാച്ച, നമ്മളോടുള്ള കരുണയും അനുകമ്പയും ഒക്കെ ഉണ്ട്. നരനാരായണന്മാരെ ആരാണ് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ സ്തുതിക്കുന്നതോ സാക്ഷാൽ നാരദ മഹർഷി. നാരദ മഹർഷി മാത്രമാണോ? അല്ല, വേറെയും മറ്റ് പല ഭക്തന്മാരും ചേർന്ന്. ആ ഭക്തന്മാരുടെ ഇടയിൽ ആരെയൊക്കെ നമുക്ക് കാണാം? അതാ അവിടെ ഉദ്ധവരെ കാണാനുണ്ട്. ഉദ്ധവർ അവിടെ ഇരുന്ന് നാരദ മഹർഷിയുടെ ഒപ്പം അവിടെ ബദരികാശ്രമമാണ് രംഗമേ. ബദരികാശ്രമത്തിലിരുന്ന് നാരദ മഹർഷി സ്തുതിക്കുന്നു. ഒപ്പം ഉദ്ധവരുണ്ട്. ഉദ്ധവരുടെ പിറകോട്ട് നോക്കുമ്പോൾ അതാ ത്യാഗരാജസ്വാമികളുണ്ട്. ഒപ്പം തന്നെ ഭദ്രാചലൻ രാമദാസരുണ്ട്. ഇവരെല്ലാവരും കൂടിയിരുന്നിട്ട് ബദരികാശ്രമത്തിലിരുന്ന് സ്തുതിക്കുന്നു. എന്താ സ്തുതിക്കുന്നറിയോ? പരമഹംസ പരമഗുരവേ ആത്മാരാമായ നമ എന്ന് അവനാണ് അവർ സ്തുതിക്കുന്നു. ഇത്രയും മഹത്തായ ഈ ഭാരതഖണ്ഡത്തിന് ഇനിയുമുണ്ട് പല പല പ്രത്യേകതകൾ. ചില പ്രത്യേകതകൾ നമുക്ക് കണ്ടിട്ട് പോവാം. അത് ഒന്ന്, ഈ ഭാരത ഭൂഖണ്ഡം മാത്രമേ കർമ്മഭൂമിയുള്ളൂ. കർമ്മം ചെയ്ത് അതിൻ്റെ ഫലം ഭഗവാനെ സമർപ്പിക്കാൻ പറ്റാവുന്ന ഒരു സ്ഥലം ഭാരത ഭൂഖണ്ഡമാണ്. ബാക്കിയെല്ലാം ഭോഗഭൂമികളാണ്. അപ്പോൾ ഈ ഇങ്ങനെ വരാൻ ഒരു കാരണം എന്താ വെച്ചാൽ, ഭാരത ദേശവാസികൾക്ക് മൂന്ന് കാര്യങ്ങൾ ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുന്നത് അറിയോ? മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഇവർക്ക് ഇവിടെ ജനിക്കുന്ന ആൾക്കാർക്ക് ശ്രീ വാസുദേവനിലുള്ള ഭക്തിയാൽ, അവർക്ക് ശ്രീ ഭഗവാൻ വാസുദേവൻ്റെ ഭക്തി ഉണ്ടാവും. ആ ഭക്തിയാൽ തന്നെ അവരുടെ അവിദ്യാഹൃദയഗ്രന്ഥി നശിക്കും. അതായത് മായാബന്ധനം, അവർ വേണമെന്ന് വിചാരിക്കണം, അവരുടെ മായാബന്ധനം അഹം മമ എന്നുള്ള ബോധം ഇല്ലാതെയാവും. അഹം മമ എന്നുള്ള ബോധം ഇല്ലാതെയായാൽ അടുത്ത കാര്യം തീരുമാനമായി. എന്താണ്? ഈ അവിദ്യാഗ്രന്ഥി നശിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറെ ഭക്തന്മാരായിട്ടുള്ള സത്സംഗം കിട്ടും. അപ്പോൾ അവിദ്യാഗ്രന്ഥി നശിക്കും. രണ്ട്, അവർക്ക് വേറെ ഭക്തന്മാരായിട്ടുള്ള സത്സംഗം കിട്ടും. ഈ സത്സംഗം കിട്ടിയാൽ, വേറെ ഭക്തന്മാരായിട്ടുള്ള സത്സംഗം കിട്ടിയാൽ എന്താ മെച്ചം? അവർക്ക് സ്വരൂപബോധമുണ്ടാവും. അവർക്ക് അവരുടെ എന്താണ് ഞാൻ, ആരാണ് ഞാൻ, ഞാൻ എന്താണ്, ഞാൻ ആരാണ് എന്നുള്ള ഒരു ചിന്ത അവർക്ക് പതുക്കെ ആ സ്വരൂപബോധം കിട്ടും. ഈ സ്വരൂപസ്ഥിതി, തുടക്കത്തിൽ പറഞ്ഞു, ഈ സ്കന്ധത്തിൻ്റെ ഉദ്ദേശം തന്നെ സ്വരൂപസ്ഥിതി മനസ്സിലാക്കി തരലാണ്. ഈ സ്വരൂപസ്ഥിതി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സംസാരത്തിൽ നിന്നും ഉപരതി കിട്ടും. എന്ത് ഏതൊരു കാര്യമാണോ ജ്ഞാനം കൊണ്ട് കിട്ടേണ്ട വൈരാഗ്യം, ആ ജ്ഞാനവും വൈരാഗ്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഭക്തന്മാരായിട്ടുള്ള സംസർഗത്തിൻ്റെയാണ് ഈ അധ്യായത്തിലെ മഹാപുരുഷ പുരുഷപ്രസംഗം എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിച്ചത്. അധ്യായത്തിൻ്റെ ലക്ഷ്യം തന്നെ മഹാപുരുഷ പുരുഷപ്രസംഗം എന്നിട്ട് പറഞ്ഞു തരികയാണ് ശീശു ബ്രഹ്മർഷി. ഇതിനുശേഷം ഈ പുണ്യഭൂമിയിലെ മറ്റു നദികളെയും മറ്റു നദങ്ങളെയും പരിചയപ്പെടുത്തി തരും. നദികൾ എന്ന് പറഞ്ഞാൽ അവ കിഴക്കോട്ട് ഒഴുകുന്നതാണ്. കിഴക്കോട്ട് ഒഴുകുന്നവയൊക്കെ നദികളാണ്. സംസ്കൃതത്തിൽ നദികൾ വേറെ, നദങ്ങൾ വേറെ. നദി എന്നുള്ളത് സ്ത്രീലിംഗമാണ്. അപ്പോൾ നദികളെന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് ഒഴുകുന്നവയാണ്. യമുന, ബ്രഹ്മപുത്ര മുതലായവയൊക്കെ കിഴക്കോട്ട് ഒഴുകും. കാവേരി കിഴക്കോട്ട് ഒഴുകും. നദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താമ്രപർണി, പെരിയാർ, ഭാരതപ്പുഴ, ഇതൊക്കെ പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ്. അതൊക്കെ നദങ്ങളാണ്. ഈ നദങ്ങളെയും നദികളെയും നമ്മുടെ ഭാരതപ്പുഴയും താമ്രപർണിയും ഒക്കെ ഈ പഞ്ചമസ്കന്ധത്തിലെ ഈ അധ്യായങ്ങളിൽ പേരെടുത്ത് പറഞ്ഞന്നെ ഇവയൊക്കെ പുണ്യദേവതകളാണ്. ഈ പുണ്യദേവതകളായ ഈ നദികളെയും നദങ്ങളെയും സ്മരിച്ചാൽ തന്നെ പാപങ്ങൾ തീരും എന്ന് ശ്രീശിവ ബ്രഹ്മർഷി പറഞ്ഞു തരികയാണ്. ഇനി രണ്ട് ശ്ലോകങ്ങൾ കൂടി ഇവിടെ ഭാഗവതത്തിൽ പറയുന്നു. അതിലൊന്ന് ഭാരത ഭൂഖണ്ഡത്തിൻ്റെ മഹിമയെ പറഞ്ഞല്ലോ.
അവിടെ എന്തുകൊണ്ടാ കർമ്മഭൂമി എന്ന് സൂചിപ്പിക്കുമ്പോൾ പറയുന്നത് 27-ാമത്തെ ശ്ലോകം, അതായത് 19-ാമത്തെ അധ്യായത്തിൽ, പഞ്ചമത്തിൽ 19-ാമത്തെ അധ്യായത്തിലെ 26-ും 27-ും ശ്ലോകങ്ങൾ, 26-ാമത്തെ ശ്ലോകത്തിലെ ഇവിടെ വെച്ച് നമ്മൾ കർമ്മം ചെയ്ത് അത് ഭഗവാന് സമർപ്പിച്ചാൽ ഈ പ്രഭുഹു സ്വയം ഗൃണ്ണാതി, ഭഗവാൻ അത് നേരിട്ട് വന്ന് വാങ്ങിച്ചു പൂത്ര, വേറെ എവിടെയും അത് പറ്റില്ല. അത് എവിടെ പറഞ്ഞു വെച്ചാൽ, യൈ ശ്രദ്ധയാ ബർഹിഷി ഭാഗശോഹവി നിരുക്തമിഷ്ടം വിധിമന്ത്ര വസ്തുത ഏകപൃഥക് നാമഭിരാഹുദോ മുദ ഗൃണ്ണാതി പൂർണസ്വയമാശിഷം പ്രഭു സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഡൊണേഷൻസ് ഫോർ ഭാഗവത ഗംഗ. ബാങ്ക് ഡീറ്റെയിൽസ്: ധനലക്ഷ്മി ബാങ്ക്. അക്കൗണ്ട് നെയിം: ഗുരുകൃപ, എ ജേണി ഫോർ പീസ് ആൻഡ് ലൈഫ്. അക്കൗണ്ട് നമ്പർ 00150530001230. IFSC code DLXB 000015. ഹരേ കൃഷ്ണ. 2022 സെപ്റ്റംബർ 15 മുതൽ 24 വരെ കണ്ണന്റെ വൃന്ദാവനത്തിലേക്ക് ഒരു തീർത്ഥയാത്ര. ഗോവർദ്ധൻ പരിക്രമ, വൃന്ദാവൻ പരിക്രമ, വംശീവടം, കാളിന്ദി സ്നാനം, യമുന അരതി, മധുവനം, നിധുവനം, ബേൽവനം തുടങ്ങി കണ്ണൻ ലീലകളാടി രസിച്ച, കണ്ണന്റെ കുഞ്ഞിപ്പാദങ്ങൾ പതിഞ്ഞ ആ മണ്ണിലേക്ക് ഒരു തീർത്ഥയാത്ര. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9400124048. രാധേശ്യാം. ഹരേ കൃഷ്ണ. ഗുരുകൃപ, എ ജേണി ഫോർ പീസ് ആൻഡ് ലൈഫ് ഒരുക്കുന്ന ഭാഗവത മഹോത്സവം. ധന്യരെ. 2022 May 1-8 വരെ വൈശാഖ മാസത്തിൽ ഗുരുവായൂർ തെക്കേ ബ്രാഹ്മണ സമൂഹ മഠം ഹാളിൽ KSV കൃഷ്ണയ്യർ അംബർനാഥ് മുംബൈയുടെ നേതൃത്വത്തിൽ ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപിൽ ശ്രീമദ് ഭാഗവതം അവതരിപ്പിക്കുന്നു. സീറ്റുകൾക്കായി വിളിക്കുക KSV കൃഷ്ണയ്യർ 9326016465. ഭാഗവത മഹോത്സവം. ഗുരുകൃപ, എ ജേണി ഫോർ പീസ് ആൻഡ് ലൈഫ് യൂട്യൂബിലൂടെ സംപ്രേഷണം ചെയ്യുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ കാണുക. ഹരി ഓം. ചാർധാം തീർത്ഥയാത്ര 2022 June 3-18 വരെ തീർത്ഥാടനം ഒരുക്കുന്നു. ഹരി ഓം. മാനവഗംഗ ഭാഗവത ഗംഗയുടെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ ഗുരുകൃപാ ടെലിവിഷൻ ഒരുക്കുന്നു. ഭക്തസംഗമത്തോടൊപ്പം ഒരു വിശേഷാൽ പതിപ്പ് കൂടി ഇറക്കാൻ ഉദ്ദേശിക്കുന്നു. ആയതിലേക്ക് ഭക്തരിൽ നിന്നും സൃഷ്ടികൾ ക്ഷണിക്കുന്നു. ഭഗവത് കഥകൾ, കവിതകൾ, ഉപന്യാസങ്ങൾ, നോവലറ്റുകൾ എന്നിങ്ങനെയുള്ള സൃഷ്ടികൾ ഗുരുകൃപ ടെലിവിഷൻ @gmail.com എന്ന ഇമെയിൽ IDയിലേക്ക് അയച്ചു തരിക. വിളിക്കേണ്ട നമ്പർ ഗുരുകൃപ 9400124048. ഭാഗവത ഗംഗ, ഇത് മാധവൻ കളിയാടിയ മാനവ ഗംഗ. ഹരേ കൃഷ്ണ. 2022 സെപ്റ്റംബർ 15 മുതൽ 24 വരെ കണ്ണന്റെ വൃന്ദാവനത്തിലേക്ക് ഒരു തീർത്ഥയാത്ര. ഗോവർദ്ധൻ പരിക്രമ, വൃന്ദാവൻ പരിക്രമ, വംശീവടം, കാളിന്ദി സ്നാനം, യമുന അരതി, മധുവനം, നിധുവനം, ബേൽവനം തുടങ്ങി കണ്ണൻ ലീലകളാടി രസിച്ച, കണ്ണന്റെ കുഞ്ഞിപ്പാദങ്ങൾ പതിഞ്ഞ ആ മണ്ണിലേക്ക് ഒരു തീർത്ഥയാത്ര. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9400124048. രാധേശ്യാം. ഹരേ കൃഷ്ണ. May 20-29 വരെ മാള ആലത്തൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഭാഗവത കഥാമൃതം നുകരാം. മുഖ്യ ആചാര്യൻ ഭാഗവത കോകിലം ശ്രീകണ്ഠേശ്വരം സോമവാര്യർ. വിഷ്ണുവിന് പ്രിയമുള്ള മാധവമാസം വൈശാഖ പുണ്യകാലം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം ധന്യമാകട്ടെ. വിളിക്കുക 9447920551. ഹരേ കൃഷ്ണ. ഗുരുകൃപ, എ ജേണി ഫോർ പീസ് ആൻഡ് ലൈഫ് യൂട്യൂബിലൂടെ സംപ്രേഷണം ചെയ്യുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ കാണുക. ഹരേ കൃഷ്ണ. ഓഫീസ് അഡ്രസ്: ഗുരുകൃപ, എ ജേണി ഫോർ
peace and life. Third floor, Pottikad building, near Paramekau temple, round east, Thrissur. Mobile number 9400124048. Email gurukripa television@gmail.com.